കാരശ്ശേരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗ്. ഭരണസമിതിയിലെ വിവാദമായ അജണ്ട മാറ്റിവെക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടെങ്കിലും കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ലെന്നും കോൺഗ്രസ് കാണിച്ചത് ധിക്കാരമാണെന്നും മുസ്ലിം ലീഗ് നേതൃത്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കാരശ്ശേരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന അജണ്ട ഭരണസമിതി യോഗത്തിൽ തള്ളിയ സംഭവത്തിലാണ് മുസ്ലിം ലീഗ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. 1st ഭരണസമിതി യോഗത്തിന്റെ അജണ്ട വ്യക്തമാക്കിയുള്ള കത്ത് ലഭിച്ചുവെന്നും ഗൌരവതരമായ കാര്യമെന്ന നിലയിൽ 5th അജണ്ട ചർച്ച ചെയ്യാൻ 2nd മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളുടെ അടിയന്തര യോഗം ചേർന്നുവെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PM സുബൈർ ബാബു, ജനറൽ സെക്രട്ടറി സലാം തേക്കിൻകുറ്റി, ട്രഷറർ ഗസീബ് ജാലൂളി എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 3rd UDF സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഉന്നതാധികാര സമിതിയും ചേർന്നു. പ്രിയദർശിനി ഹാളിൽ ചേർന്ന യോഗത്തിൽ നിരവധി സമയം ചർച്ച നടത്തിയെങ്കിലും 5th നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ നിന്ന് 5th അജണ്ട മാറ്റിവെക്കണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല. പ്രവൃത്തി പൂർത്തീകരിക്കാത്ത ഗ്രൗണ്ടിന് ഉമ്മൻചാണ്ടിയുടെയും സീമോയിൻകുട്ടിയുടെയും പേരിടുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമായാണ് മുസ്ലിം ലീഗ് കാണുന്നത്. മുക്കം കടവുപാലം, IHRD കോളേജ് പോലെ ശ്രദ്ധേയമായ സ്മാരകങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസ് വഴങ്ങിയില്ല. ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് പ്രത്യേക യോഗം ചേർന്ന് വീണ്ടും നിലപാടറിയിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വം ക്ഷുഭിതരാവുകയും കണ്ടതുപോലെ കൂട്ടാനും ഇറങ്ങിപ്പോവാനും ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. 4th വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലും കോൺഗ്രസ് ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇതോടെയാണ് 5th രാവിലെ മുസ്ലിം ലീഗ് മെമ്പർമാരുടെ യോഗം വിളിച്ച് യോജനക്കുറിപ്പ് എഴുതി തയ്യാറാക്കി ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത്. കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ നിലപാടും ജനാധിപത്യ മര്യാദ ഉൾക്കൊള്ളാത്ത സമീപനവും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് പാർട്ടി നേതാക്കൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതിനിടെ സംഭവത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയോട് വിശദീകരണം തേടിയതായി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CK കാസിമും അറിയിച്ചു. 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.